നമസ്കാരം. മകൾ വീണ വിജയന്റെ കമ്പനി മെന്ററുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉത്തരമുട്ടി മുഖ്യമന്ത്രി. വീണ വിജയന്റെ കമ്പനിയുടെ മെന്റർ പരാമർശം സംബന്ധിച്ച് മാത്യു കുളിനാടൻ എംഎൽഎ നൽകിയ അവകാശ ലംഘന നോട്ടീസിൽ സ്പീക്കർ എം വി രാജേഷ് മുഖ്യമന്ത്രിയോട് വിശദീകരണം തേടിയെങ്കിലും മറുപടി ലഭിച്ചില്ല. സഭ ഇന്ന് പിരിഞ്ഞെങ്കിലും മുഖ്യമന്ത്രിയുടെ മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തന്റെ കമ്പനി വെബ്സൈറ്റിൽ പി ഡബ്ല്യു സി ഡയറക്ടർ ജെയ്ക്ക് ബാലകുമാറിനെ മെന്റർ എന്ന് വിശേഷിപ്പിച്ചിരുന്നു എന്ന മാത്യു കുളിനാടന്റെ പ്രസ്താവനയാണ് വിവാദമായതും അവകാശ ലംഘന നോട്ടീസിന് ഇടയാക്കിയതും. അവകാശ ലംഘന നോട്ടീസിൽ അംഗങ്ങളോടാണ് സ്പീക്കർ വിശദീകരണം തേടുന്നത് എങ്കിൽ ഇത്ര ദിവസത്തിനകം മറുപടി നൽകണം എന്ന് വ്യക്തമാക്കാറുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയാണെങ്കിൽ സമയപരിധി നിശ്ചയിക്കാറില്ല. ഇത്ര സമയത്തിനകം മറുപടി നൽകണമെന്ന് ചട്ടവുമില്ല. മറുപടി ലഭിച്ചില്ലെങ്കിൽ അക്കാര്യം ഓർമ്മപ്പെടുത്തി വീണ്ടും നോട്ടീസ് അയക്കും. ഗുരുതരമായ വിഷയങ്ങളാണെങ്കിൽ ചിലപ്പോൾ മറുപടി ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. മറുപടി ലഭിച്ചാൽ സ്പീക്കറാണ് തുടർ നടപടി സ്വീകരിക്കേണ്ടത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് സർക്കാർ വകുപ്പിൽ ജോലി ലഭിച്ചത് പി ഡബ്ല്യു സി വഴിയാണ് എന്ന് ആരോപണം വന്നതിന് പിന്നാലെ വീണയുടെ കമ്പനിയുടെ വെബ്സൈറ്റ് ഡൗൺ ആയി എന്നും പിന്നീട് അപ്പ് ആയപ്പോൾ ഈ പരാമർശം നീക്കിയിരുന്നു എന്നും കുഴൽനാടൻ പറഞ്ഞു. പി ഡബ്ല്യു സി വഴിയാണ് സ്വപ്ന സെക്രട്ടേറിയറ്റിൽ എത്തിയത് എന്നതുകൊണ്ടാണ് മെന്റർ പരാമർശം മാറ്റിയത് എന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചിരുന്നു. പച്ചക്കള്ളമാണ് പറയുന്നത് എന്നും പി ഡബ്ല്യു സി ഡയറക്ടറെ ഒരു ഘട്ടത്തിലും മെന്ററായി തന്റെ മകൾ പറഞ്ഞിട്ടില്ല എന്നും മുഖ്യമന്ത്രി സഭയിൽ ക്ഷോഭത്തോടെ പ്രതികരിച്ചു. അതേസമയം മകളെക്കുറിച്ച് പറഞ്ഞാൽ താൻ വല്ലാതെ കിടുങ്ങിപ്പോകും എന്നാണോ മാത്യു കുഴൽനാടൻ കരുതുന്നത് എന്നും വീട്ടിലിരിക്കുന്നവരെ ആക്ഷേപിക്കുന്നതാണോ സംസ്കാരമെന്നും മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞ ആരോപണങ്ങൾക്ക് പിൻഫലമായി ഡിജിറ്റൽ തെളിവുകൾ മാത്യു കുളിനാടൻ പുറത്തുവിട്ടു. അതേസമയം മെന്റർ ആണെന്ന് പരാമർശിക്കുന്ന രേഖ വെബ് ആർക്കൈവിൽ നിന്ന് വീണ്ടെടുത്ത് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഹാജരാക്കി. ജെയ്ക്ക് കമ്പനിയുടെ മെന്ററാണ് എന്ന കുറിപ്പ് സൈറ്റിൽ നിന്ന് 2020 മെയ് 20 ശേഷം അപ്രത്യക്ഷമായി എന്നും 2020 ജൂൺ 20 സൈറ്റ് വീണ്ടും ലഭ്യമായപ്പോൾ കുറിപ്പ് ഉണ്ടായിരുന്നില്ല എന്നും കുഴൽനാടൻ ആവർത്തിച്ചു. ഇതിനു പിന്നാലെയാണ് അവകാശ ലംഘനത്തിന് മാത്യു കുഴൽനാടൻ സ്പീക്കർക്ക് നോട്ടീസ് നൽകിയത്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിലും ഇഡിയുടെ അന്വേഷണത്തിലും നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് മാറി എന്നത് സ്വാഗതാർഹമാണ് എന്നും അതിന് ആദ്യമേ നന്ദി പറയുന്നുവെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പരിഹസിച്ചു. നിയമസഭയിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത്. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യലിനായി ഇഡി വിളിപ്പിച്ച ഈ ദിവസം നിയമസഭയിൽ അധിക നേരം ഇരിക്കാൻ പ്രതിപക്ഷ നേതാവിന് സമയം കിട്ടുമോ എന്ന് സംശയമുണ്ട്. ഇഡി ചോദ്യം ചെയ്യലിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് പോവേണ്ടി വരും. അത്തരമൊരു പരിപാടി നടക്കുന്ന ദിവസം ഈ സബ്മിഷനിൽ ഇഡിയെക്കുറിച്ച് കൃത്യതയോടെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇഡി രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു, വേണ്ടപ്പെട്ടവരെ അവർ ചേർത്ത് പിടിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിച്ചത്. അതിനോടൊപ്പം തന്നെ ഇഡി അവരുടെ ജൂറിസ്ട്രിക്ഷൻ കടന്നു പോവുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ സംഭവങ്ങൾ കൂടി പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. മാത്രമല്ല ബംഗളൂരുവിലേക്ക് ഈ കേസ് മാറ്റണം എന്ന് പറയുന്നത് കേസ് അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണോ എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ സ്വാഭാവികമായ സംശയം.